നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 23 തീയതി 1200 ആണ്ട് തുലാമാസം 7 തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്, പുണർദം നക്ഷത്രവുമാണ്. രണ്ട് ശുഭപ്രദമായ സമയമാണ്. ഒന്ന് ബുധനാഴ്ച, പ്രവൃത്തികാരകൻ്റെ ദിവസമാണ് ബുധനാഴ്ച. എന്ത് പ്രവൃത്തിക്കും അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. നമുക്ക് ബുധനാഴ്ച ചില ആളുകൾ തന്നെ ആരെ കൂടെയും ചോദിക്കാതെ ഒരു മുഹൂർത്തവും നോക്കാതെ അവർ ബുധനാഴ്ച ഒരു പുതിയ സംരംഭങ്ങൾ തുടങ്ങും. കാരണം അവരിൽ വിശ്വാസം ബുധൻ എന്ന് പറഞ്ഞ പ്രവൃത്തികാരകനാണെന്നൊന്നും നോക്കണ്ട എന്നാണ്. ഇന്നത്തെ നക്ഷത്രവും ഒക്കെ അനുകൂലപ്രദമായി വന്നാൽ അത് അവർ 100% വിജയിക്കും. ഇല്ലെങ്കിലും ബുധൻ സഹായിക്കുമെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം പുണർദ നക്ഷത്രവും ബുധനാഴ്ചയും ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. ഏറ്റവും ഭാഗ്യദായകമായ ദിവസമാണ്. എന്ത് കാര്യങ്ങൾക്കും ഇന്ന് ഇറങ്ങാം. നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളാവിട്ട് വിജയത്തിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം ഇന്ന് ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾക്ക് തുടങ്ങാനായാലും ശരി, അല്ലെങ്കിൽ തുടക്കമിടാനായിട്ടായാലും ശരി, അതുമായി ചർച്ച ചെയ്യാനായിട്ടായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും എഗ്രിമെൻറ്റിൽ ഒപ്പിടാനായിട്ടായാലും ശരി, പുതിയ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസം തുടങ്ങാൻ വേണ്ടി ആപ്ലിക്കേഷൻ അയക്കാനായാലും ശരി, എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു ദിവസമാണ്. അതുപോലെ പുണർദ നക്ഷത്രം ഇന്ന് ബുധനാഴ്ചയായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. തുലാമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷവും നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിലിരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. അല്ലാതെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ് ധൈര്യമായിട്ട് തുടങ്ങാം. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ വിജയം ഉണ്ടാവും. ഇല്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഉപരിപഠനത്തിന് സഹായകരമായി തീരും. വിദ്യാഭ്യാസം വഴി വെച്ച് നിലച്ചിരിക്കുകയാണ്, അത് റീ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ബുധനാഴ്ചയും കൂടെ പുണർദ നക്ഷത്രവുമായിട്ട് ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിനും അറച്ച് നിൽക്കാതെ ഈ ഒരു വർഷത്തെയും വിനിയോഗിച്ചുകൊള്ളുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിനിറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി വേണം പോകാൻ. രാഹുകാല സമയം രാവിലെ ഒന്നുമല്ല, ഉച്ചയ്ക്കാണ് പറഞ്ഞത്, 12 to 1:30 വരെ. ഇന്ന് 12 തുടങ്ങൂല, 12:10 ആരംഭിക്കുകയുള്ളൂ. അതുപോലെ ശരിക്ക് 1:30 തീരില്ല, 1:40 തീരുള്ളൂ. ഈ സമയം യാത്രയ്ക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളണം. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയങ്ങളുണ്ട്, ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും. ഈ രണ്ട് സമയം പ്രകൃതിയിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയം അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ വേറെ കൈവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ സമയം വരുന്നത് ഇന്ന് ഗുളിക കാലസമയം വരുന്നത് 10:41 to 12:09. 10:41 to 12:09. അതുപോലെ യമകണ്ഠ കാലസമയം വരുന്നത് 7:45 to 9:13. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 11:45 to 12:38 അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ബുധനാഴ്ച ആയതുകൊണ്ട് ഈ സമയം രാഹുവിൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഈ സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. അല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുള്ള സമയമുണ്ട്. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് പച്ച കളറിലുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഷർട്ടായിട്ടോ ഷോളായിട്ടോ ബ്ലൗസായിട്ടോ പാൻ്റായിട്ടോ ഇതിൽ ഏതെങ്കിലും പച്ച കളറിൻ്റെ അംശം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറ് കരുതണം. കാരണം നമ്മളിലേക്ക് ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ ഈ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം
എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.